കുഞ്ഞുങ്ങളെ, വളരെ പ്രസിദ്ധമായ ഒരു ക്ലാസിക് കഥയാണ് ഇനി പറയാൻ പോകുന്നത്. പെരുവിരൽ തോമയുടെ കഥ. വനത്തിനടുത്തുള്ള ആ ഗ്രാമത്തിൽ കർഷകരായ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷപൂർവം താമസിച്ചിരുന്നു. കഠിനാധ്വാനികളായതിനാൽ അവർക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ അവർ ഏറെ കാലമായി വിഷമിച്ചു വരികയാണ്. അവർക്ക് ഒരു കുഞ്ഞ് പിറന്നിട്ടില്ല ഇതുവരെ. പ്രാർത്ഥനകളും കരച്ചിലുകളും ഒക്കെയായി ഇങ്ങനെ നാളുകൾ നീണ്ടുപോകുകയാണ്. എങ്ങും നിരാശ മാത്രം. ഒരു ദിവസം വിളക്കിന് മുന്നിൽ മുട്ടുകുത്തി അവർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: എന്റെ ദേവതകളെ, ഒരിത്തിരി സ്നേഹം, ഒരു വിരലോളം സ്നേഹമെങ്കിലും എന്നിൽ ചൊരിയാതെ പോകാൻ നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു? ആ സമയത്ത് ഒരു ദേവത ആ വഴി പോകുന്നുണ്ടായിരുന്നു. അവർ ഈ വിളി കേട്ടു. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്ന കർഷക സ്ത്രീ കണ്ടത് മുന്നിൽ തേജസ്സോടെ ഇരിക്കുന്ന ദേവതയെയാണ്. തിളങ്ങുന്ന വസ്ത്രം, തലയിൽ നക്ഷത്ര പ്രഭചുരിയുന്ന കിരീടം, വൈരക്കൽ മിന്നുന്ന മാന്ത്രിക വടി, അവർക്ക് ചുറ്റും നീല നിറത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പുകവലയം. ദേവത പുഞ്ചിരിച്ചുകൊണ്ട് മാന്ത്രിക വടി കിടക്കയുടെ നേരെ വീശി. അത്ഭുതം! ഒരു വലിയ വാൽനട്ടിന്റെ തോടിനുള്ളിൽ ഒരു കുഞ്ഞ്, സുന്ദരനായ കുഞ്ഞ്, എല്ലാം കൊണ്ടും പൂർണനായിരുന്നു. പക്ഷേ വലിപ്പം ഒരു പെരുവിരലിനോളം മാത്രം. അങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചത്. ദേവത നിമിഷങ്ങൾക്കുള്ളിൽ മറഞ്ഞുപോയി. കുഞ്ഞ് വളർന്നുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ സംസാരിക്കാനും ഓടാനും ചാടാനുമൊക്കെ പഠിച്ചു എന്നല്ലാതെ പൊക്കം വിരലിനോളം തന്നെ. അവർ അവന് ടോം എന്നു പേരിട്ടു. പെരുവിരൽ തോമ, ടോം തമ്പ് എന്നാണ് വിളിപ്പേരുണ്ടായത്. എന്തു രസമായിരിക്കും കൂട്ടുകാരെ! നിങ്ങൾക്ക് പെരുവിരലിനോളം മാത്രം വലിപ്പമുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയാൽ ഒന്നോർത്തു നോക്കൂ. അവന് കിടക്കാൻ ഒരു സോപ്പ് പെട്ടി മതിയാകും. കുളിക്കാനുള്ള കുളമോ ഒരു ചോക്കുപെട്ടി നിറയെ വെള്ളമായാൽ ധാരാളം. അവർ അവനെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കും. എന്നിട്ട് അവനോട് സംസാരിക്കും: ശ്രദ്ധിച്ചില്ലെങ്കിൽ കറി വിളമ്പുന്ന കപ്പിൽ വീണു നീ മുങ്ങി മരിച്ചു പോകും കേട്ടോ. അമ്മയ്ക്കും അച്ഛനും എന്നും അതാലോചിച്ച് ഉത്കണ്ഠയായിരുന്നു. പല പ്രാവശ്യം അവൻ അപകടത്തിൽപ്പെട്ടു. കട്ടിലിൽ നിന്നെങ്ങാൻ താഴെ വീണാൽ തവിടു പൊടിയായി പോകും. കാരണം നമ്മുടെ കട്ടിൽ അവനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിനേക്കാൾ ഉയരത്തിലാണല്ലോ. വീഴ്ചയും മുങ്ങിപ്പോകലും വസ്തുക്കളുടെ ഇടയിൽ പെട്ടുപോകലും ഒക്കെയായി പ്രശ്നം തന്നെ പ്രശ്നം. കൊതുകങ്ങാൻ വന്നാലോ? അവന് വലിയ പേടിയാ. ഒറ്റ വലിക്ക് അവന്റെ എത്രമാത്രം ചോരയാവും കുടിച്ചു തീർക്കുക. ഒരിക്കൽ അവന് ഒരു കോഴി കൊത്തി തിന്നാൻ വന്നു. ഒരു പൂച്ചയുടെ വായിൽ നിന്ന് കഷ്ടിച്ചാണ് അവൻ ഒരിക്കൽ രക്ഷപ്പെട്ടത്. ഇതൊക്കെ പോരെ ഒരമ്മയ്ക്ക് ടെൻഷൻ അടിക്കാൻ. ഒരു ദിവസം അമ്മ പുഡിന് ഉണ്ടാക്കുകയായിരുന്നു. കുറച്ചുകൂടി മാവെടുക്കാൻ ഒന്ന് അടുക്കളയിലേക്ക് നീങ്ങിയതാണ്. തോമ മാവിനകത്തേക്ക് വീണുപോയി. നനഞ്ഞ മാവാണ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വായ തുറക്കാൻ വയ്യ. എന്നിട്ട് വേണ്ടേ കരയാൻ? അമ്മ അവനെ ചേർത്ത് പുഡിങ് തയ്യാറാക്കി. ഒരാൾ പുഡിങ് വാങ്ങി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. മുറിക്കാൻ നോക്കുമ്പോൾ പുഡിങ്ങിന് ഒരു പിടച്ചിൽ, ഒരു നിലവിളിയും. അയാൾ അത് ജനലിലൂടെ വലിച്ചെറിഞ്ഞു. പുഡിങ് നിലത്ത് വീണ് പൊട്ടിച്ചിതറി. തവണയും അപകടമില്ലാതെ തോമ രക്ഷപ്പെട്ടു. ഒരിക്കൽ രണ്ടുപേർ വീട്ടിൽ വന്നു. തോമയെ അവർക്ക് വേണം തെരുവിൽ അഭ്യാസം കാണിച്ച് പണമുണ്ടാക്കാൻ. പകരം നല്ലൊരു തുക നൽകാം. അച്ഛൻ പക്ഷെ സമ്മതിച്ചില്ല. സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? പക്ഷേ തോമ അച്ഛനെ നിർബന്ധിച്ചു. ഞാൻ വേഗം തിരിച്ചു വരും. നിങ്ങൾക്കുമായല്ലോ, ഇനി അധികം അധ്വാനിക്കാനാവില്ല. ഈ പണം നിങ്ങൾക്ക് ആവശ്യം വരും. എന്നെ അവർക്ക് നൽകൂ. തോമ പറഞ്ഞത് അംഗീകരിക്കാതിരിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. തോമയെ തന്റെ തൊപ്പിക്കുള്ളിലാക്കി കച്ചവടക്കാർ നടന്നു തുടങ്ങി. അവർ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സത്രത്തിൽ ഭക്ഷണം കഴിക്കുവാനായി ഇരുന്നു. ഇതു തന്നെ തക്കം. തോമ ഇറങ്ങി ഒറ്റയോട്ടം. അവൻ ഓടുന്നത് കച്ചവടക്കാരൻ കണ്ടു. അയാൾ ഓടി വന്നു. അവൻ അത്ര വേഗം ഓടാനാവുമോ? കുഞ്ഞിക്കാലുകളല്ലേ. എന്നാലും തൊട്ടടുത്ത് കണ്ട ഒരു എലിമാളത്തിലേക്ക് അവൻ ഓടിക്കയറി. അയാൾ വടിയും കമ്പുമിട്ട് മാളത്തിൽ കുത്തി നോക്കി. പക്ഷേ തോമ കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് മാറി ഒളിച്ചിരുന്നു. നേരം ഇരുട്ടായി. കച്ചവടക്കാർക്ക് വേറെ വഴിയില്ലായിരുന്നു. ശപിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി. അപകടം മാറി എന്ന് തോന്നിയപ്പോൾ അവൻ വീട്ടിലേക്ക് കുതിച്ചു. കുതിച്ചു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്.
വഴിയരികിലെ ഒരു പാറക്കല്ല് പോലും അവന് കയറി മറിയാൻ മടികൾ വേണം. എന്നിട്ടും തോമ വീറോടെ നടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു പരുന്ത് അവനെ കൊത്തിയെടുത്തു പറന്നു. ഭാഗ്യത്തിന് അതിന്റെ കൂർത്ത നഖങ്ങൾ അവന്റെ കോട്ടിനുള്ളിലാണ് കോർത്തത്. ഓ, ഒന്ന് പേടിച്ചെങ്കിലും ആകാശക്കാഴ്ചയുടെ സൗന്ദര്യം അവൻ ആസ്വദിക്കാൻ തുടങ്ങി. അതങ്ങനെ രസം പിടിച്ചു വരുമ്പോൾ പരുന്ത് അവനെ താഴേക്കിട്ടു. ഏ, ഓഹോ, അവന് കാര്യം മനസ്സിലായി. താഴെ നിന്ന് ഒരു കല്ല് പരുന്തിന്റെ തലയ്ക്ക് വന്നു കൊണ്ടിരിക്കുന്നു. ഒരു ഭീകര മനുഷ്യൻ. തോമ കൃത്യമായും അയാളുടെ തോളത്താണ് ചെന്ന് വീണത്. ഏതോ ജീവിയാണെന്ന് കരുതി അയാൾ അതിനെ മെല്ലെ കയ്യിലെടുത്തു. അതൊരു കുഞ്ഞു മനുഷ്യനാണെന്ന് മനസ്സിലായതോടെ അയാൾ ഒന്നു പതറി. അറപ്പോടെ അവനെ തൊട്ടടുത്ത പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതെന്തൊക്കെ കളിയാ! പുഴയിൽ ചെന്ന് വീണതും വലിയൊരു മത്സ്യം അവനെ വെട്ടിവിഴുങ്ങി. തോമാക്ക് ആകെ വെപ്രാളമായി, ശ്വാസം മുട്ടുന്ന പോലെ. അകത്താകെ ഇരുട്ട്, കൊഴുത്ത വെള്ളം. അവന് ഛർദ്ദിക്കാൻ തോന്നി. എങ്ങനെ രക്ഷപ്പെടും? ഇതിൽ കിടന്ന് മരിക്കാനാണോ ദൈവമേ തന്റെ വിധി? ചോദിച്ചു തീർന്നതും മീൻ ശക്തമായി ഒന്ന് പിടച്ചു. വലിയ വെളിച്ചം അതിന്റെ തുറന്ന വായിലൂടെ അകത്തേക്ക് വന്നു. മീനിനെ ആരോ പിടിച്ചിട്ടുണ്ട്. ഇനി ഇവർ മീൻ മുറിക്കുമ്പോൾ ഹോ, കത്തിയെക്കുറിച്ച് ഓർത്ത് തോമ കിലുകില വിറച്ചു. മീൻ പിടുത്തക്കാരൻ അതിനെ ആർദർ രാജാവിന് സമ്മാനിച്ചു. നല്ല മുട്ടൻ മീൻ. രാജാവ് അയാൾക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. മത്സ്യപ്രിയനായ ആർദർ രാജാവ് അതിനെ വേഗം പാകം ചെയ്യാൻ ഉത്തരവിട്ടു. അടുക്കളയിൽ നിന്ന് ഒരു കരച്ചിൽ. പാചകക്കാർ നിന്ന് വിറയ്ക്കുകയാണ്. മീൻ മുറിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്തുനിന്നൊരു മനുഷ്യ ശബ്ദം. മെല്ലെ മുറിക്കണേ, അകത്താളുണ്ട്. കൊട്ടാരവാസികൾ അടുക്കളയിലേക്ക് ഒഴുകി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവർ മെല്ലെ മെല്ലെ മീൻ മുറിച്ചെടുക്കാൻ തുടങ്ങി. പെരുവിരലോളം മാത്രം വലിപ്പമുള്ള തോമയെ കണ്ട് എല്ലാവരും അമ്പരന്നു. അവർ അവനെ രാജാവിന് സമ്മാനിച്ചു. രാജാവിനും അവനെ ഇഷ്ടമായി. ആരവിടെ, തോമ ഇനി ഇവിടത്തെ പ്രഭുവായിരിക്കും. അവന് വേണ്ട വസ്ത്രം ഉടൻ തയ്യാറാക്കൂ. അവനെ കാണാൻ ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരുന്നു. കൂട്ടരെ, കഥ അങ്ങനെ നീളുകയാണ്. രസകരമായ ആ ജീവിതം നിങ്ങൾക്ക് ഇനിയും കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ച് എഴുതാം. പെരുവിലനോളം അല്ല വലിപ്പമെങ്കിലും ഉയരം കുറഞ്ഞവരും വലിപ്പം കുറഞ്ഞവരും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ചിലരൊക്കെ അവരെ പരിഹാസത്തോടെയാണ് നോക്കുക. നമുക്ക് അവരെ നമ്മുടെ സഹോദരന്മാരായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാരണം നമ്മെപ്പോലെ ചിന്തകളും മോഹങ്ങളും അഭിപ്രായങ്ങളും കഴിവുകളും ഒക്കെയുള്ളവരാണ് അവരും. മനസ്സുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുക. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അവരോട് ചേരുക. ശുഭദിനം.